കാരണം നമ്മള് വയനാട്ടിൽ നിന്ന് പുറപ്പെട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് കരക്പൂർ. ഇന്നലെ രാത്രി കരക്പൂറാണ് സ്റ്റേ ചെയ്തത്. കരക്പൂരിൽ ആദ്യം നമ്മൾ ഓയോ റൂംസ് വഴി ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്, അലങ്കാർ സ്പോട്ടോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൃത്തിയൊന്നുമില്ല. അപ്പം ഡോഗ് ഉള്ളത് കൊണ്ട് ഡോഗിനെ പെർമിറ്റ് ചെയ്യുന്ന ഹോട്ടലുകൾ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ബുക്കിംഗ് ഡോട്ട് കോമിലാണെങ്കിലും. അപ്പം അതിന് വളരെ ഓപ്ഷൻസ് കുറവാണ്. അങ്ങനെ നോക്കിയ റൂമാണ്, പക്ഷെ അത് വൃത്തിയില്ലായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴി ഒരു ശിവാനി എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് മോഡലൊരു ഹോട്ടലിൽ കണ്ടു. അപ്പോൾ അവിടെ ചെന്നു, ഒരു ഗാർഡനൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പം അവിടെ ചെന്ന് ഞങ്ങൾ റൂം ചോദിച്ചു, എന്തോ ഭാഗ്യത്തിന് അവിടെ റൂം കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ രാത്രി സ്റ്റേ ചെയ്തു. രാവിലെ ഞങ്ങൾ അടുത്ത ജേണി, അടുത്ത ദിവസത്തേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ 6 മണിക്ക് എഴുന്നേറ്റാണ്. ഒരു 8 മണിയായിട്ടും മഞ്ഞ് ഇതുവരെയും പോയിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഫുൾ മഞ്ഞാണ്. ഇപ്പൊ ഒന്ന് ചെറിയൊരു ശമനം വന്നിട്ടുണ്ട്, പക്ഷെ ക്യാമറ കൂടെ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഒന്നായിരിക്കും. നമ്മൾ ശരിക്കും നല്ല മഞ്ഞാണ് പുറത്ത്, അതുകൊണ്ട് വാഹനം ഓടിക്കാൻ ഭയങ്കര പാടാണ്. എല്ലാവരും ഈ മോഷൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവമാണ് വാഹനങ്ങൾ കൊളൈഡ് ചെയ്യൽ. കാരണം മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല, പോയി ഇടിക്കും. നിരനിരയായിട്ട് വണ്ടി ഇടിക്കാറുണ്ട്, പ്രത്യേകിച്ച് എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നത് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. നിറയെ ട്രക്ക് ലോറികളാണ്. നമ്മൾ ഈ വരുന്ന വഴികളിൽ മുഴുവൻ ഈ ഇന്ത്യയുടെ ആത്മാവെന്ന് പറയും സത്യം പറഞ്ഞ ട്രക്ക് ലോറികളാണ്, ട്രെയിനൊന്നുമല്ല. ഇവർ ഈ തലങ്ങനെയും വിലങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടുന്നതും. നമുക്ക് സത്യം പറഞ്ഞാൽ നാഗാലാൻഡ് രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ഈ വിശാഖപട്ടണമെന്നോ ഇല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള സാധനങ്ങളും എടുത്ത് ഈ നോർത്ത് ഈസ്റ്റിൽ വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളും സത്യം പറഞ്ഞ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഈ ലോറികൾ, ഒരുപാട് ലോറികൾ ഈ വഴി കൂടെ യാത്ര ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കുറച്ച് ദൂരം നമുക്ക് ഈ വഴി കൂടെ കണ്ടുപോകാം, എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ സിലിഗുഡിക്കുള്ള യാത്രക്കിടയിലാണ് തണുപ്പകറ്റാൻ വേണ്ടി ഒരു ചായ കുടിച്ചാലോ എന്ന് ഓർത്ത് വണ്ടി നിർത്തിയതാണ്. രണ്ട് കുഞ്ഞു കപ്പിൽ 5 രൂപയുടെ ചായ, സംഗതി എന്തായാലും കൊള്ളാം. ₹1 കോടി സമ്മാനത്തുകയുള്ള നാഗാലാൻഡ് ലോട്ടറിയാണ് ഡിയർ ലോട്ടറി. നമ്മുടെ നാട്ടിൽ ഈ സാധനം നിരോധിച്ചാണ്. നമ്മളെല്ലാം നേടിയെടുത്താണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ആളുകൾ തന്നെ പറയാൻ പറ്റുള്ളൂ. ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളിയുണ്ട്. വേറെ നമ്മളവിടെ പോയി അവിടുത്തെ ഭരണങ്ങളിൽ ഇടപെട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മലയാളിയുടെ ആർജവത്വം ഒന്നുകൊണ്ടും ഒന്ന് മാത്രമാണ്. അതിന് പ്രധാന കാരണമായിട്ടുള്ളത്, മൂലധനമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണ്. അത് കിട്ടിയതുകൊണ്ടാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതിന് ഉദാഹരണം പറഞ്ഞുതരാം. വെസ്റ്റ് ബംഗാളിലെയും ഇല്ലെങ്കിൽ ആന്ധ്രയിലെയൊക്കെ പ്ലാന്റുകളും സ്റ്റീൽ പ്ലാന്റുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം വികസനമാണെന്നറിയോ? റോഡ് വൈസ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഇവിടെയുള്ള. പക്ഷെ മനുഷ്യൻ ഇന്നും താമസിക്കുന്നത്, സാധാരണ മനുഷ്യൻ ഇന്നും യാതൊരുവിധ പരിഗണനയും കിട്ടാതെ യാതൊരു വിധത്തിലുള്ള ഉന്നമനവും ഇല്ലാണ്ട് ഇപ്പോഴും 16-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാതെ നിൽക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടിസ്ഥാനമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു 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 മൂലധനം നമ്മൾ കൂട്ടാതെ
യാതൊരു വിധത്തിലുള്ള കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നല്ല റോഡുകളുണ്ട്, നല്ല പാലങ്ങളുണ്ട്, കേരളം നാണിച്ച് നിലതാഴ്ത്ത തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ ഇവിടെയുണ്ട്. പക്ഷേ മനുഷ്യൻ ഇന്നും 16-17 നൂറ്റാണ്ടിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടുത്തെ കടകളോ വീടുകളോ നിങ്ങൾ നോക്കിക്കോളൂ, അതവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവരവിടുന്ന് മുന്നോട്ട് പോകുന്നില്ല. നമ്മളും ഈ തരത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ സ്വയം ആർജിച്ചെടുത്തും വിദ്യാഭ്യാസം ചെയ്തും ഗൾഫ് നാടുകളിൽ പോയി കഷ്ടപ്പെട്ടും ഇല്ലെങ്കിൽ പുറം നാടുകളിൽ പോയും ഒരുപാട് ഉണ്ടാക്കി നമ്മൾ അതുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ് ഇനി കാണുന്നത് മുഴുവനും. അതിൽ മലയാളികളെ അഭിനന്ദിക്കാതെ തരമില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരാം എന്ന് വിചാരിക്കുന്നു. ഇതുവരെയും ചാനൽ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചെറിയ ലൈക്ക് ബട്ടൺ അമർത്തിയേക്കാം.